ഏശയ്യ ആറാം അധ്യായം. ഏശയ്യയുടെ ദൗത്യം. ഉസ്സീയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ജലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് ആറു ചിറകുകൾ വീതമുണ്ടായിരുന്നു. രണ്ടു ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. രണ്ടു ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ പൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യെ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നുവന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ടു പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളു ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളു ചെയ്തു, പോവുക, ഈ ജനത്തോടു പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവെ, ഇതെത്ര നാളത്തേക്കെന്ന് ഞാൻ ചോദിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായിത്തീരുന്നതുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ. അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. ടെർപ്പൻഡൈൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നതുപോലെ അതവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. ഏശയ്യ ഏഴാം അധ്യായം. ഇമ്മാനുവേൽ പ്രവചനം. യൂദാ രാജാവായിരുന്ന ഉസ്സീയായുടെ പുത്രനായ യോഥാമിന്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത് സിറിയ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പെക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിൽ വന്നു. എന്നാൽ അവർക്കതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. സിറിയ എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നുവെന്ന് ദാവീദ് ഭവനമറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവന്റെയും ജനത്തിന്റെയും ഹൃദയം വിറച്ചു. കർത്താവ് ഏശയ്യയോട് അരുളി ചെയ്തു, നീ പുത്രനായ ഷെയാർ യാഷുബുമൊത്ത് ചെന്ന് അലക്കുകാരന്റെ വയലിലേക്കുള്ള രാജവീതിയുടെ അരികെയുള്ള മേൽക്കളത്തിൽ നീർച്ചാലിന്റെ അറ്റത്തുവെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക, ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കൊള്ളി നിമിത്തം, റസീന്റെയും സിറിയായുടെയും റമാലിയായുടെ പുത്രന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നമുക്ക് യൂദായ്ക്കെതിരെ ചെന്ന് അതിനെ ഭയപ്പെടുത്തുകയും കീഴടക്കി തബേലിന്റെ പുത്രനെ അതിന്റെ രാജാവായി വാഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സിറിയായും എഫ്രായിമും റമാലിയായുടെ പുത്രനും നിനക്കെതിരെ ഗൂഢാലോചന നടത്തി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. സിറിയായുടെ തലസ്ഥാനം ദമാസ്കസും ദമാസ്കസിന്റെ തലവൻ റസീനുമാണ്. 65 വർഷത്തിനുള്ളിൽ എഫ്രായിം ഛിന്നഭിന്നമാക്കപ്പെടും, മേലിൽ അതൊരു ജനതയായിരിക്കുകയില്ല. എഫ്രായിമിന്റെ തലസ്ഥാനം സമരിയായും അധിപൻ റമാലിയായുടെ പുത്രനുമാണ്. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക, അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ ഏശയ്യ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുൻപ് നിങ്ങൾ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. യൂദായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ. അസീറിയ രാജാവിന്റെ ഭരണം തന്നെ
കർത്താവ് നിന്റെയും ജനത്തിന്റെയും നിന്റെ പിതൃഭവനത്തിന്റെയും മേൽ വരുത്തും. അന്ന് ഈജിപ്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനത്തുള്ള ഈച്ചകളെയും അസീറിയ രാജ്യത്തെ തേനീച്ചകളെയും കർത്താവ് വിളിച്ചു വരുത്തും. അവ ആഴമേറിയ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും മുൾച്ചെടികളിലും മേച്ചിൽപ്പുറങ്ങളിലും വന്നുകൂടും. അന്ന് കർത്താവ് നദിയുടെ അക്കരെ നിന്ന് കടം വാങ്ങിയ ക്ഷൗരക്കത്തികൊണ്ട് അസീറിയ രാജാവിനെക്കൊണ്ട് തന്നെ തലയും കാലിലെ രോമവും താടിയും ക്ഷൗരം ചെയ്യും. ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ടാടുകളെയും വളർത്തും. അവ സമൃദ്ധമായി പാൽ നൽകുന്നതുകൊണ്ട് അവൻ തൈര് ഭക്ഷിക്കും. ആ ദേശത്ത് അവശേഷിക്കുന്നവരും തൈരും തേനും ഭക്ഷിക്കും. ആ ദിനത്തിൽ 1000 ഷെക്കൽ വെള്ളി വില വരുന്ന 1000 മുന്തിരിച്ചെടികൾ വളർന്നിരുന്ന സ്ഥലങ്ങളിൽ മുൾച്ചെടികളും മുള്ളുകളും വളരും. ദേശം മുഴുവൻ മുൾച്ചെടികൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അമ്പും വില്ലുമായിട്ടേ ആളുകൾ അവിടെ പ്രവേശിക്കുകയുള്ളൂ. തൂമ്പാ കൊണ്ട് കിളച്ചിളക്കപ്പെട്ടിരുന്ന ആ കുന്നുകളിൽ ഇന്ന് മുള്ളും മുൾച്ചെടിയും നിറഞ്ഞിരിക്കുന്നതിനാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. അത് കന്നുകാലികളെ അഴിച്ചുവിടാനും ആടുകൾക്കു മെയ്യാനുമുള്ള സ്ഥലമാകും. ഏശയ്യ 8 അധ്യായം. ഏശയ്യയുടെ പുത്രൻ, കർത്താവ് എന്നോടരുളി ചെയ്തു, വലിയൊരു ഫലകമെടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക. പുരോഹിതനായ ഊറിയായെയും ജബറക്കിയായുടെ പുത്രനായ സക്കറിയായെയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു. ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. കർത്താവ് എന്നോടരുളി ചെയ്തു, അവന് മാഹിർ ഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക. എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിനു മുൻപ് ദമാസ്കസിന്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റസീന്റെയും റമാലിയായുടെ പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നതുകൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസീറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും. ആ പ്രവാഹം അതിന്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞൊഴുകും. അത് യൂദായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളമെത്തും. ഇമ്മാനുവേലെ, അതിന്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെയാകെ മൂടിക്കളയും. ജനതകളെ തകരുവിൻ, പേടിച്ചു വിറയ്ക്കുവിൻ. വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. അതെ, അരമുറുക്കുവിൻ, സംഭ്രമിക്കുവിൻ. നിങ്ങൾ കൂടി ആലോചിച്ചുകൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളോടു കൂടെയുണ്ട്. പ്രവാചകന് മുന്നറിയിപ്പ്. തന്റെ ശക്തമായ കരം എന്റെ മേൽ വച്ചുകൊണ്ട് അവിടുന്ന് എന്നോടരുളി ചെയ്യുകയും ഈ ജനത്തിന്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയുമരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിന്റെ ഇരുഭവനങ്ങളെയും നിലംപതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കൊടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടിവീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എന്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്രവച്ചുറപ്പിക്കുകയും ചെയ്യുക. യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എന്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിനെന്ന് പറയും. ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ? ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ. അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല. അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും. തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും. അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കും. എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കടൂര ദുഃഖത്തിന്റെ ഇരുളും. ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും. ഏശയ്യ 9 അധ്യായം. ഭാവി രാജാവ്. എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു.
അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവന്റെ ചുമലിലെ ദണ്ടും മർദ്ദകന്റെ വടിയും മിതിയാന്റെ നാളിലെന്ന പോലെ അങ്ങ് തകർത്തു കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ അഗ്നിയിൽ ദഹിക്കും. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. ഇസ്രായേലിന് ശിക്ഷ. യാക്കൂബിനെതിരായി കർത്താവ് തന്റെ വചനമയച്ചിരിക്കുന്നു. അത് ഇസ്രായേലിന്റെ മേൽ പ്രകാശിക്കും. ഇഷ്ടിക വീണുപോയി, എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും. സിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു, എന്നാൽ അവയ്ക്കു പകരം ദേവദാരു ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് അഹങ്കാരത്തോടും ഔദ്ധത്യത്തോടും കൂടെ പറയുന്ന എഫ്രായീംകാരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും. കർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയക്കുകയും അവരുടെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യുന്നു. കിഴക്ക് സിറിയാക്കാരും പടിഞ്ഞാറ് ഫിലിസ്തീനും ഇസ്രായേലിനെ വാതുറന്ന് വിഴുങ്ങുകയാണ്. അവിടുത്തെ കോപം ഇതുകൊണ്ട് ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ജനം തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും ഞാങ്ങണയും ഈന്തപ്പനക്കൈയും അരിഞ്ഞു കളഞ്ഞു. ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് തല, വ്യാജപ്രവാചകനാണ് വാല്. ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ്. അവരാൽ നയിക്കപ്പെടുന്നവർ നശിക്കുന്നു. അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല. എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു. ഓരോ വായും വ്യാജം സംസാരിക്കുന്നു. അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ദുഷ്ടത അഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു. അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുകച്ചുരുളുകളായി ആകാശത്തേക്കുയരുന്നു. സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധത്താൽ ദേശം കത്തിയേരിയുന്നു. ജനം അഗ്നിയിൽ വിറകെന്ന പോലെയാണ്. ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല. ഒരുവൻ വലത്തുവശത്ത് നിന്ന് കവർന്നു തിന്നുന്നു, എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല. ഇടതുവശത്ത് നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു, എന്നാൽ തൃപ്തിയാകുന്നില്ല. ഓരോരുത്തനും അപരന്റെ മാംസം ഭക്ഷിക്കുന്നു. മനാസെ എഫ്രായീമിനെയും എഫ്രായീം മനാസെയെയും തന്നെ. അവർ ഇരുവരും ചേർന്ന് യൂദായോട് എതിരിടുന്നു. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു.